ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിവിശേഷമായ ഒരു കാര്യസിദ്ധി മന്ത്രത്തെക്കുറിച്ചാണ്. ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള കാര്യസിദ്ധി മന്ത്രങ്ങളെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് വളരെയധികം ശക്തിയാർന്ന ഒരു മന്ത്രമാണ് നമ്മൾ ഇന്ന് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. വരാഹിദേവിയുടെ അതിവിശേഷമാർന്ന ഈ ഒരു കാര്യസിദ്ധി മന്ത്രം ജപിച്ച അന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേൽ വിലങ്ങുതടിയായി നിൽക്കുന്ന തടസ്സങ്ങൾ നീങ്ങി അകലുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അത്രത്തോളം ശക്തിയാർന്ന അതിവിശേഷമായ ഒരു കാര്യസിദ്ധി മന്ത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമായി ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സമയോചിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. ഹൈന്ദവ വിശ്വാസ പ്രകാരം വരാഹ രൂപം പൂണ്ട ആദി പരാശക്തിയാണ് വരാഹി ദേവി എന്നത്. വരാഹി എന്നും വാരാഹി എന്നും വിളിക്കപ്പെടുന്ന ഈ ഒരു ദേവത കലിയുഗത്തിൽ അത്യധികം ശക്തിയാർന്ന ഒരു ദേവതാ സ്വരൂപമാണ്. സപ്തമാതൃക്കളിൽ അഞ്ചാമത്തെ മാതൃഭഗവതിയാണ് വരാഹി ദേവി. അതുകൊണ്ട് തന്നെ ഭക്തനുമേൽ ശിശുവാത്സല്യവും കരുണയും അത്യധികമുള്ള ഒരു ദേവതാ ചൈതന്യമാണ് വരാഹി എന്നുള്ളത്. അശരണരും ആലംബഹീനരുമായിട്ടുള്ള ആളുകൾ മുന്തു വിളിച്ചാൽ വിളിച്ചുടൻ വിളിപ്പുറത്തണയുന്ന ഈ ഒരു മൂർത്തി സ്വരൂപം ഭക്തനെ ഭദ്രമായി കാക്കുന്ന ഭദ്രകാളിയുടെ മറ്റൊരു രൂപഭേദമെന്നും പറയപ്പെടുന്നുണ്ട്. ന്യായമായും അർഹമായും നമുക്ക് ലഭിക്കേണ്ടതായ എന്തും മറ്റൊരാൾ തന്റെ മുഷ്ടി മിടുക്കുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടതായ ഒന്ന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സത്താൽ നമുക്ക് നിഷേധിക്ക പ്പെടുകയാണ് എങ്കിൽ, അത്തരം സന്ദർഭങ്ങളിൽ വരാഹി ദേവിയുടെ ഈ ഒരു കാര്യസിദ്ധി മന്ത്രത്തെ ജപിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേലുള്ള ആ ഒരു തടസ്സം പൂർണ്ണമായി മാറിപ്പോകുന്നതാണ്. ആരാണ് വരാഹി, വരാഹി ദേവി എങ്ങനെ ഉപാസിക്കണം, വരാഹി ദേവിയുടെ സവിശേഷതകൾ തുടങ്ങി വാരാഹി ദേവിയെ കുറിച്ച് അറിയേണ്ടതെല്ലാം അടങ്ങിയ ഒരു വീഡിയോ ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണണം. അപ്പോൾ നിങ്ങൾക്ക് വരാഹി ദേവിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വരാഹി ദേവിയുടെ മുഖം ഇതര ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പന്നിയുടെ രൂപം പൂണ്ടതാണ്. അതിൽ തന്നെ കാട്ടുപന്നിയുടെ രൂപം ആണ് വരാഹി ദേവിക്കുള്ളത്. നാട്ടുപന്നി സ്വതവേ ഉച്ചിഷ്ടവും എച്ചിലും ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ കാട്ടുപന്നി ആകട്ടെ തന്റെ തേറ്റകൾ ഉപയോഗിച്ച് മണ്ണ് കിളച്ചിളക്കി അതിൽ നിന്ന് ലഭിക്കുന്ന കാട്ടുകിഴങ്ങുകൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. അമ്മയ്ക്ക് പഞ്ചുരുളി, പഞ്ചമി, പന്നിമുഖി, വാർത്താളി, ദണ്ഡിനി, താന്ത്രിക ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി തുടങ്ങിയ പേരുകൾ കൂടിയുണ്ട്. ക്ഷിപ്രപ്രസാദിയായ അമ്മ അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ട് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഭക്തൻ ആഗ്രഹിക്കുന്ന ഏതൊരു ആഗ്രഹത്തെയും സാധിച്ചു കൊടുക്കാൻ കെൽപ്പുള്ളവളാണ് വാരാഹി ദേവി എന്നത്. അമ്മയെ മുറ പോലെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത്, ഉയർച്ച, ഐശ്വര്യം, ശത്രുനാശം, ആഗ്രഹ പൂർത്തീകരണം തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന മുടങ്ങിക്കിടക്കുന്നതായ ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് ചൊല്ലേണ്ടുന്നതായ കാര്യസിദ്ധി മന്ത്രത്തെ മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഈ ഒരു മന്ത്രം ഏതൊരു ദിവസം ജപിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. വരാഹി അമ്മയ്ക്ക് പഞ്ചമി തിഥി അതിവിശേഷമായ ഒരു ദിവസമാണ്. വെളുത്ത വാവോ കറുത്ത വാവോ കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ ദിവസമാണ് പഞ്ചമി തിഥി എന്ന് പറയുന്നത്. ഈ ഒരു ദിനത്തിൽ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുകയാണ് എങ്കിൽ അതിവിശേഷമാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു മന്ത്രജപത്തിന് ഫലപൂർത്തീകരണം ഉണ്ടാകുന്നതാണ്. കൂടാതെ പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമിയിലോ ഈ ഒരു പഞ്ചമി തിഥിയിലോ അല്ലാതെയും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തെ ജപിക്കാം. ആഴ്ചകളിൽ ചൊവ്വ, വെള്ളി, ശനി ഈ ഒരു ദിനങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തെ ജപിക്കാൻ അതിവിശേഷമാണ്. സൂര്യാസ്തമയത്തിന് ശേഷം 9 മണിവരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ദേവിയുടെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. സൂര്യാസ്തമയത്തിന് ശേഷമാണ് വാരാഹി ദേവിക്ക് ശക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസ്തമയ ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യസിദ്ധി മന്ത്രത്തെ ജപിക്കേണ്ടത്. 101 മന്ത്ര ജപസംഖ്യ എന്നുള്ളത്. 15 ദിവസം ചേർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു പഞ്ചമി തിഥിയിലാണ് മന്ത്രം ജപിച്ചു തുടങ്ങുന്നത് എങ്കിൽ അടുത്ത 15 ദിവസം ഈ ഒരു മന്ത്രത്തെ നിങ്ങൾ
ജപിക്കുക. നിങ്ങളൊരു പഞ്ചമി തിഥിയിലാണ് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുന്നത് എങ്കിൽ അടുത്ത പഞ്ചമി വരെയുള്ള ദിവസത്തിൽ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക. ഇപ്പൊ നിങ്ങൾ വെള്ളിയാഴ്ചയാണ് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ തുടർന്ന് വരുന്ന മൂന്നാമത്തെ വെള്ളിയാഴ്ച വരെ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക. ശനിയാഴ്ചയാണ് ജപിച്ചു തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന മൂന്നാമത്തെ ശനിയാഴ്ച വരെ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക. പിന്നെ നിങ്ങൾ പൗർണമിക്കാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് എങ്കിൽ തുടർന്ന് വരുന്ന കറുത്തവാവിന്റെ അന്ന് മന്ത്രം ജപിച്ചു നിങ്ങൾ നിർത്തുക. കൃത്യമായിട്ട് പറഞ്ഞാൽ 15 ദിവസം ചേർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം നനച്ചുകൊണ്ട് ജപിക്കുക. സ്ത്രീകൾ അശുദ്ധി പാലിച്ചുകൊണ്ട് ആ ഒരു കാലയളവിൽ ഈ ഒരു മന്ത്രം ജപിക്കാതിരിക്കുക. കാട്ടുതെറ്റി, കനകാംബരം, പിച്ചിപ്പൂവ്, മുല്ലപ്പൂവ്, ചെമ്പരത്തി, ചെണ്ടുമല്ലി ഇതിലേതെങ്കിലും ഒരു പുഷ്പം മന്ത്രം ജപിക്കുന്ന കാലയളവിൽ ഒരു തളികയിലോ ഇലയിലോ നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കണം. ഈ ഒരു 15 ദിവസവും നിങ്ങൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നേദ്യം സമർപ്പിക്കണമെന്നുള്ളതാണ്. അതിപ്പോ ഒറ്റ ഒരു വാഴപ്പഴമായിരുന്നാൽ പോലും അത് ഏറെ ശ്രേയസ്കരമാണ്, ഏറെ ഐശ്വര്യപ്രദമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അമ്മ വളരെ വേഗം ഫലം തരുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫലമൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അമ്മയെ സങ്കല്പിച്ച് നിങ്ങൾ സമർപ്പിക്കണം. പഴം കൂടാതെ മാമ്പഴം, മധുരക്കിഴങ്ങ്, മാതളം തുടങ്ങിയ പഴങ്ങളൊക്കെ നിങ്ങൾക്ക് ദേവിക്കായിട്ട് നേദ്യം സമർപ്പിക്കാവുന്നതാണ്. ഓരോ ദിവസവും ഓരോ ഫലം എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമായ പഴങ്ങൾ നേദിക്കാവുന്നതുമാണ്. കഴിയുമെങ്കിൽ ജപം ആരംഭിക്കുന്ന ദിവസവും അവസാനിപ്പിക്കുന്ന ദിവസവും വേവിച്ച നേദ്യങ്ങൾ അല്ലെങ്കിൽ മധുരതരമായ പായസ നൈവേദ്യമൊക്കെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറെ ഗുണപ്രദമാണ്. മന്ത്രം ജപിക്കുന്ന കാലയളവിൽ പൂജാമുറിയിൽ സ്ഥിരം കൊളുത്തുന്ന വിളക്കല്ലാതെ ദേവിക്ക് എന്നോണം ഒരു ചിരാതെങ്കിലും നിങ്ങൾ കൊളുത്തുക. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു മന്ത്ര ജപത്തിലേക്ക് ഏർപ്പെടാൻ. മന്ത്രം ജപിക്കുന്ന കാലയളവിൽ മാംസാഹാരം പൂർണ്ണമായിട്ട് നിങ്ങൾ വർജിക്കണം. കഴിയാത്ത പക്ഷം മന്ത്രം ജപിക്കുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ മാംസാഹാരം വർജിച്ചിരിക്കണം എന്നുള്ളതാണ്. ശേഷം കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് മന്ത്രം ജപിക്കാം. എന്നാൽ മന്ത്രം ജപിക്കുന്ന കാലയളവിൽ പന്നി മാംസം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. മാത്രവുമല്ല അറിഞ്ഞോ അറിയാതെയോ അവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനും പാടില്ല. ഈ ഒരു കാര്യസിദ്ധി മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ പറഞ്ഞതായ വെച്ചെടുക്കെല്ലാം സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വാരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയോട് നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അതൊരു പ്രാർത്ഥനാ രൂപത്തിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെയാണോ പറയാൻ സാധിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് പറയാൻ അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കർമ്മമൊക്കെ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. 101 മന്ത്ര ജപസംഖ്യ എന്ന് പറഞ്ഞല്ലോ. 101 ഏകാഗ്രതയോടുകൂടി നിങ്ങൾക്ക് ജപിക്കാൻ വേണ്ടിയിട്ട് അതിനു മുൻപ് തന്നെ 101 ഉടച്ച കൽക്കണ്ടോ പൂക്കളോ സ്ഫടിക മണികളോ മുത്തുമണികളോ അല്ലാന്നുണ്ട് രുദ്രാക്ഷ മണികളോ ജപമാലയോ കരമാലയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് ആ ഒരു 101 എന്ന സംഖ്യ കണക്കാക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു മന്ത്ര ജപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന്റെ കാരണം ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും പലരും വീണ്ടും കമന്റ് രൂപത്തിൽ അവരുടെ സംശയങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം വിശദീകരിച്ചത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു കാര്യസിദ്ധി മന്ത്രം എന്താണ് എന്ന് നോക്കാം. മന്ത്രം ഇങ്ങനെയാണ്: ഓം അതിശയ കാര്യസിദ്ധി തായേ, ഓം വരാഹിയേ നമോ നമഃ. മന്ത്രം ഒരിക്കൽ കൂടി പറയാം: ഓം അതിശയ കാര്യസിദ്ധി തായേ, ഓം വരാഹിയേ നമോ നമഃ. ഓം അതിശയ കാര്യസിദ്ധി തായേ, ഓം വരാഹിയേ നമോ നമ. ഈ ഒരു മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ഈ ഒരു മന്ത്രം നമ്മൾ മുകളിൽ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ജപിക്കുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയിരുന്നാലും അതിശയകരമാവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നതാണ്. ദീർഘകാലമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രജപത്തിലൂടെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ ഗൃഹം വെക്കുക, വാഹനം വാങ്ങുക, പരീക്ഷയിൽ നല്ല ജയം കരസ്ഥമാക്കുക, അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച ജോലി നേടുക, വസ്തു വിൽക്കുക, വാഹനങ്ങൾ വിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹം വിൽക്കുക തുടങ്ങി നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും വളരെ വേഗത്തിൽ ഈ ഒരു മന്ത്രജപത്തിലൂടെ സാധിച്ചു കിട്ടുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ വിൽപ്പനയിലോ വാങ്ങലിലോ ഒക്കെയുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഇപ്പോൾ വസ്തുവകകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യസിദ്ധി മന്ത്രത്തെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അതിനനുസരിച്ചാണ് ഈ ഒരു മന്ത്രം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു 15 ദിവസം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയെന്ന്. തുടർന്ന് നിങ്ങൾക്ക് ജപിക്കാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ ഒരു മന്ത്രത്തെ ജപിക്കാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ഈ ഒരു മന്ത്രം ജപിച്ച് 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും
അത് നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയെങ്കിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. അതിന് എത്ര നടക്കാൻ കാലതാമസമുള്ള കാര്യമായിരുന്നാൽ പോലും ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവ് അല്ലെങ്കിൽ അതിനുള്ള ഒരു കോൺഫിഡൻസ് കൈവരുന്നതിന് പല രീതിയിലുള്ള അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്ര കഠിനമായ പാതയാണ് എങ്കിലും അമ്മ തൻ്റെ തേറ്റകൾ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പാത വെട്ടിത്തെളിച്ച് തരും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ശത്രുപീഡയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ശത്രു ഏത് പാതാളത്തിൽ ഒളിച്ചാലും അമ്മ തൻ്റെ തേറ്റകൾ കൊണ്ട് ശത്രുവിനെ അമർച്ച ചെയ്ത് നിങ്ങൾക്ക് വിജയത്തെ പ്രദാനം ചെയ്യും. വരാഹി ദേവിയുടെ രൂപം ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. മറ്റാരെങ്കിലും ഭയപ്പെടുത്തിയാൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇവരാരും തന്നെ മനുഷ്യനെ ഉപദ്രവിക്കാൻ ഇരിക്കുന്നവരല്ല. ഇവരൊക്കെ തന്നെ ഈശ്വരീയ ചൈതന്യങ്ങളാണ്. ശരഭേശ്വരനും ഭദ്രകാളിക്കും വാരാഹിക്കും നരസിംഹത്തിനുമെല്ലാം ഈ വിധം ഭയപ്പെടുത്തുന്നതായ ആ ഒരു രൂപം കൈവന്നിട്ടുള്ളത് തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തർക്കൊരു ആപത് ഘട്ടം വന്നപ്പോൾ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ തന്നെ ഇത്രയും ഘോര രൗദ്ര രൂപത്തെ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭക്തരായ നമ്മൾ ഒരിക്കലും അത് കണ്ടിട്ട് ഭയപ്പെടരുത്. നമ്മളെ ആരെങ്കിലും ഭയപ്പെടുത്തിയാൽ കൂടി ഉദരനിമിത്തം പലരും നിങ്ങളെ ഭയപ്പെടുത്താനൊക്കെ ശ്രമിക്കും. നിങ്ങൾ ഒരു കാലത്തും ഈശ്വരന്മാരെ ഭയക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് നമ്മുടെ ഈ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഒപ്പം നമ്മുടെ മറ്റ് വീഡിയോകൾ കൂടി കാണുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.